ഹായ്, ഇന്ന് നമ്മുടെ മാങ്കുളത്തെ രണ്ടാം ദിവസമാണ്. രാവിലെ മഴ അല്പം തോർന്നു നിൽപ്പുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ജീപ്പും എടുത്ത് ഇപ്പോൾ ഒരു സഫാരിക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്ലാനിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഓഫ് റോഡ് ജീപ്പ് സഫാരിയും പിന്നെ കുറേയുള്ള ഇവിടെയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണുക, ആനക്കുളം സന്ദർശിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. ഏതായാലും മഴ ചതിക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മലയാറ്റൂർ വനവും രാജമലയും തേയിലത്തോട്ടങ്ങളും ചേർത്ത് പ്രകൃതി ഉണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മാങ്കുളം. ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയും പുഴയും അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും ഇവിടുത്തെ സമ്പത്താണ്. ബ്രിട്ടീഷുകാർ പണ്ട് യാത്രയ്ക്കായി നിർമ്മിച്ചിരുന്ന തൂക്കുപാലങ്ങളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള നല്ല തണ്ണിയാറും ഒക്കെ ഇതിൻ്റെ മാങ്കുളത്തിൻ്റെ ഒരു സമ്പത്ത് തന്നെയാണ്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ട്രക്കിങ്ങും അതുപോലെ തന്നെ ജീപ്പ് സഫാരിയും നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗോത്രവാസികൾ ആരോപിക്കുന്ന നൃത്തവും കാണാനുള്ള അവസരവും പാക്കേജിൻ്റെ കൂടെയുണ്ട്. മാങ്കുളത്ത് ഒരുപാട് വനവാസികളുടെ സെറ്റിൽമെൻ്റ് ഉണ്ട്. കോഴിയിള, മാങ്ങാപ്പാറ, ഇടമല, ഉറയമ്പട്ടി, അതുപോലെ തന്നെ ഇടമലക്കുടി എന്നിവയാണ് അവ. ഇവിടേക്കൊന്നും നമുക്ക് പുറത്തുനിന്നുള്ളവർക്കൊന്നും പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. ഇവിടെ സഫാരി ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം മൺസൂൺ കാലമാണ്. കാരണം മൺസൂൺ കാലമാകുമ്പോൾ അരുവികളിൽ വെള്ളം നിറയുകയും അതുപോലെ തന്നെ മഴയുള്ള സമയങ്ങളിൽ കാടിൻ്റെ ഭംഗി വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഹൈലൈറ്റഡ് കാഴ്ച. ഈ ഒരു സംഭവം ഒരുപാട് പേര് ജീപ്പിൻ്റെ ഫ്രണ്ടിലും മുകളിലും ഒക്കെ കയറി നിന്ന് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു റിവർ ക്രോസിംഗ് ആണ്, കണ്ടോ. ഇത് ജീപ്പ് ഇവിടുന്ന് ഈസി ആയിട്ട് ജീപ്പായതുകൊണ്ടാണ് വരുന്നത്, വേറെ ഏത് വണ്ടിയും വരില്ല ഇതുപോലെ. അതാണ് ഞാൻ പറഞ്ഞത് ജീപ്പിൻ്റെ ഫാനാകും നമ്മളെന്ന് പറഞ്ഞത്, കണ്ടോ. ജീപ്പ് കയറി സിമ്പിളായിട്ട് അത് കട്ട് ചെയ്ത് ഇങ്ങനെ പോരുന്നുണ്ടോ. അടിപൊളി കാഴ്ചയാണ് ഇത്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. നിറയെ ചെളിയും അതുപോലെ തന്നെ കല്ലും കാര്യങ്ങളൊക്കെയാണ്. മഴയുള്ളപ്പോഴാണ് ഇങ്ങനെ, മഴയില്ലാത്തപ്പോൾ ഇത് നല്ല ഉറച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ജീപ്പ് ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, കാടാണ്. അടുത്ത കാടിൻ്റെ സൈഡിൽ കൂടെ അതേ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഇല കിടക്കുകയാണ്. ഇത് വകഞ്ഞു മാറ്റിയിട്ടാണ് നമ്മുടെ ജീപ്പ് പോകുന്നത്. ഫ്രണ്ടിലെ ജീപ്പിൻ്റെ അതേ പാത്തിൽ തന്നെയാണ് നമ്മളും പോകുന്നത്. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പേടിക്കും, കേട്ടോ. കാരണം രണ്ട് നമുക്ക് അപ്പുറത്തൊന്നും കാണത്തില്ല, ഹിഡൻ ആയിട്ടാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ മഴയുണ്ട്, വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങും തിരിക്കാൻ പറ്റില്ല. ഒരേ ഒരു വഴി, ആ വഴി കൂടെ മാത്രം നമുക്ക് പോകാം. എന്തായാലും അടിപൊളി, നല്ല പൊളി വൈബ്. Thank you.
ഇവിടുത്തെ ജീപ്പ് സവാരി തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. റിവർ ക്രോസിങ്ങും ഓഫ് റോഡും ഒക്കെ ആസ്വദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ജീപ്പിൻ്റെയും ജീപ്പ് ഡ്രൈവേഴ്സിൻ്റെയും ഫാനായി മാറും. കാടിന് പുറത്തിറങ്ങി നമ്മൾ ഇനി നേരെ ചെല്ലുന്നത് ആനക്കുളത്തിന് അടുത്തുള്ള ചെക്ക് ഡാമിലേക്കാണ്. ചെക്ക് ഡാമിൽ മഴയുള്ള സമയങ്ങളിൽ നല്ല വെള്ളവും ഒഴുക്കുമുണ്ട്. ഇതിന് സമീപത്തായി കുറച്ച് ദൂരെയായിട്ട് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇവിടുന്ന് ആനക്കുളത്തിന് 2.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇതാണ് ആനക്കുളത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഒരു ഗ്രൗണ്ടും അതുപോലെ തന്നെ നല്ല തണ്ണി ആറുമൊക്കെ ഉള്ള ഒരു സ്ഥലം. ഇപ്പം നിങ്ങൾക്ക് കത്തിക്കാണുമല്ലേ, ആനകൾ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ആ ഒരു ഏരിയയാണിത്. ഇവിടുത്തെ ചെറിയ നീരുറവുകളിൽ നിന്നുള്ള വെള്ളം മാത്രമാണ് ആനകൾ കുടിക്കുന്നത്. ഇവിടെ വെള്ളത്തിലൊന്നും കുളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ആനകൾ ചെയ്യാറില്ല. ഇവിടെയൊക്കെ നല്ല മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല അട്ടയുടെ ശല്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് കേരള വനംവകുപ്പിൻ്റെ ഇല്ലി പാർക്ക് നക്ഷത്ര വനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ പ്രവേശന ഫീസ് 20 രൂപയാണ്. ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇതൊരു ചെറിയ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളും ആനകളും ഒരുമിച്ച് ഒരു രീതിയിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതെ പോകുന്ന ഒരു സ്ഥലമാണിത്. ആനക്കുളത്തുനിന്ന് 7.5 കിലോമീറ്ററാണ് 33 വാട്ടർഫോൾസിലേക്കുള്ള ദൂരം. പോകുന്ന വഴികളിലെല്ലാം സഞ്ചാരികളെയും കൊണ്ടുപോകുന്ന ധാരാളം ജീപ്പുകൾ കാണാൻ സാധിക്കും. ഈ പടവുകൾ കയറി വേണം നമ്മൾ 33 വാട്ടർഫോൾസിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കുറച്ച് വഴിയൊക്കെ ഇച്ചിരി മോശമാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കതിലെ കയറി ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന് സമീപത്തായിട്ട് ചെറിയ കടകൾ മാത്രമാണുള്ളത്. ഇവിടെ ഫുള്ളും ജീപ്പ് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൽ നിന്നാലും മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം അതിന് മുന്നായിട്ട് കാണാം. ഇതല്ല 33 വാട്ടർഫോൾസ്, കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ വേണം കയറി അകത്തേക്ക് പോകാനായിട്ട്. മൺസൂൺ സമയത്താണ് ഇവിടെ വെള്ളം അധികമായിട്ട് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡേഞ്ചർ അല്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് 33 വാട്ടർഫോൾസ്. കാരണം നമുക്ക് അവിടെ അടുത്ത് അതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുളിച്ച് ഫ്രഷായി തിരിച്ചു വരാൻ പറ്റുന്നതാണ്. വലിയ ആഴങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അല്പം പാറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ 33 വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ. നമുക്കവിടെ പാസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ദേ റൂമിലേക്ക് എത്തുകയാണ്. റൂമിൽ പോയിട്ട് ഇന്ന് നമ്മൾ തിരിച്ച് ഈവനിങ് റിട്ടേൺ പോരുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.